പ്രസന്റ്. അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. ഇതിലുണ്ടായ ഓരോ മാറ്റങ്ങളും ഞാൻ കഴിഞ്ഞ 30 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുമ്പോഴും ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു ഫുഡ് ആദ്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ എനിക്കത് ആദ്യമായിട്ട് കഴിക്കുന്ന പോലെ തന്നെ തോന്നുന്നത്. ദാറ്റ്സ് എ ഫസ്റ്റ്. എനിക്കൊരു ഞാനൊരു പുതിയ ആളായിട്ടാണ് അത് കഴിക്കുന്നത്. എനിക്ക് എപ്പോഴും ഒരു നോവൽറ്റിയാണ്. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കാറുണ്ട്. അല്ലാതെ എനിക്ക് എല്ലാം അറിയാമെന്നുള്ള മട്ടിൽ ഞാൻ ഒരിക്കലും അപ്രോച്ച് ചെയ്യാറില്ല. ഐ ഓൾവേസ് എനിക്ക് എപ്പോഴും അതിൽ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടു കൂടി തന്നെയാണ് ഞാനത് അപ്രോച്ച് ചെയ്യുന്നത്. അത് ജെന്വൻ ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതാണ്. എനിക്ക് അങ്ങനെ തോന്നാറില്ല. അല്ലാതെ എനിക്ക് അപ്പോൾ അറിയാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കപ്പ് ഒരിക്കലും ഫുള്ളായിട്ട് ഞാൻ വിചാരിക്കാറില്ല. എപ്പോഴും എം ടി ആയിട്ട് തന്നെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു, എനിക്ക് ഭയങ്കര അപ്രീസിയേഷൻ തോന്നുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ മേഖലകളിൽ ആര് എന്ത് എന്നുള്ളതല്ല, എനിക്ക് കുറച്ച് പരിചിതമായ മുഖങ്ങളുണ്ട്, ബാക്കി കൂടുതൽ ആൾക്കാർ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. എങ്കിലും നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ഒരു ജോണ എന്താണെങ്കിലും, ഇപ്പോൾ അത് മേ ബി നാടൻ ഇത് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ആകാം, അതല്ലെങ്കിൽ ട്രഡീഷണൽ ആൻഡ് ഡിഫറെൻറ്റ് പല പല മേഖലകളിൽ, ഓർ ഈവൻ ഹെൽത്തി ഓർ ആയുർവേദിക് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാത്തിലും നിങ്ങൾ എക്സൽ ചെയ്തിട്ടാണ് നിങ്ങളിവിടെ വോൾജേതാക്കളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പ്രൗഡായിട്ടിരിക്കാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഭാഗമാകാൻ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ ശ്രീ സിജി നായറാണ്. ബാക്കി അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു മെട്രോ ഫുഡ് അവാർഡ്സിൻ്റെ ഭാഗമാണ് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. എപ്പോൾ വിളിച്ചാലും എനിക്ക് എത്ര വയ്യായികയാണെങ്കിലും എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും ഞാൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. അപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇന്ന് ഞാൻ പുറത്തിറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് വീട്ടിനകത്ത് 3 weeks ഓഫ് ടോട്ടൽ റെസ്റ്റ് ആയിരുന്നു, ഒരു ഡിസ്ക് പ്രൊലാപ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി പതുക്കെ പതുക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അത് ഇങ്ങനൊരു ഇവൻറ്റിനായതിൽ അതിയായി സന്തോഷിക്കുന്നു ഞാൻ ഇതിൻ്റെ ഭാഗമായത് അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദി വിന്നേഴ്സ് ആൻഡ് താങ്ക് യു. Congratulations. Best European Bakers and Cafe. The award goes to La Forno. Best cafe in the category of grills. Congratulations to the young team. Thank you. In the dum biryani category, the best Talisheri dum. Best seafood restaurant in the standalone category goes to Hotel Paisley, Ganesh Pandit Trophy Award. The best traditional biryani category, the award goes to Biryani Castle Trivandrum. Can we have the representative? Can we have the representatives from Sudhas to please come and receive the award from Dr. Lakshmi Nair? Congratulations. Can we have a good round of applause?
ബെസ്റ്റ് മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ് ദി അവാർഡ് റെസ്റ്റോറന്റ്. Casual dining. Can we have a good round of applause for them, please? The best Kerala Sathya. The best Kerala Sathya. Most preferred family restaurant, the award goes to Hotel Silver Sand Trivandrum. Hotel Silver Sand, we have a good round of applause for Hotel Silver Sand. Category of best. വിശിഷ്ട വ്യക്തികളെ, ഇന്ന് സന്തോഷം കൊണ്ട് മതിമറന്നു നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വരാൻ വേണ്ടി എന്നെ സിജി നായർ വിളിച്ചപ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രി മാറിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ 40 വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഫുഡ് ഇൻഡസ്ട്രിയിൽ എനിക്ക് എന്താണ് സ്ഥാനം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ ഇന്ന് സിജിയോട് ചോദിക്കുകയും ചെയ്തു, സിജി എന്തുകൊണ്ടാണ് എന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഒരു അവാർഡ് നൈറ്റിന് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നെ ഇന്ന് റിമൈൻഡ് ചെയ്തു,
ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഇതിന്റെ തുടക്കകാലത്ത് ആദ്യത്തെ ആണോ രണ്ടാമത്തെ ആണോ എഡിഷന്റെ സമയത്ത് ഞാനായിരുന്നു അന്ന് വണ് ഓഫ് ദി ചീഫ് ഗസ്റ്റ്. അത് സത്യം പറഞ്ഞാൽ മറന്നെടുക്കുകയായിരുന്നു, എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഒരു തുടക്കം കുറിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഇവിടെ ആദ്യമായിട്ട് എനിക്ക് ഈ അവാർഡ് കിട്ടിയ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാനാണ് ആദ്യം മനസ്സിൽ വരുന്നത്. നിങ്ങൾ തന്നെ ഇറ്റ്സ് ഓൾ ഫോർ യു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ യു ഹാവ് ഷോഡ് എക്സലൻസ് എന്നുള്ളതാണ് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം കൂടി ഇന്നത്തെ പറഞ്ഞോട്ടെ. ഐ വാസ് എ ഫുഡി ലോങ് ബാക്ക്, ഇപ്പോഴല്ല. അന്ന് കുറച്ച് കഴിക്കണം എന്ന് തോന്നിയ കാലം ഉണ്ടായിരുന്നു, അന്ന് ഊർജ്ജം ഉണ്ടായിരുന്നു. അന്ന് കഴിച്ചു ഇതിന്റെ വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. മെട്രോ എക്സ്പെഡിഷൻ റിലീസ് ചെയ്യുന്നത് ശ്രീ നാരായണ സ്വാമിയാണ്. അദ്ദേഹം എസ് കെ എച്ച് എഫിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. സൗത്ത് കേരള ഹോട്ടലിയേഴ്സ് ഫോറം. ദിനേശ് മണിക്കർ അവർക്കുള്ള ഉപകാരം ശ്രീ നാരായണൻ സാർ, എം ആർ നാരായണൻ സാർ സമർപ്പിക്കുകയാണ്. ശ്രീമതി ലക്ഷ്മി നായർ അവർക്കുള്ള ഉപഹാരം ശ്രീ ആശിഷ് നായർ അവർ സമർപ്പിക്കുകയാണ്. ആരാമം നാം നേരത്തെ കണ്ടു. പുറത്ത് ആരാമത്തിൻ്റെ സ്പെഷ്യൽ ഡിഷസ് സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് രുചിച്ച് നോക്കുക. തിരുവനന്തപുരത്തെ വളരെ മാതൃകാപരമായ ഒരു ഓർഗാനിക് ഫാമാണ് ആരാം. അത് റെഡി പിള്ള സാറിൻ്റെ ഒരു നടക്കുന്നുണ്ട്. പുറത്തെ സ്റ്റേജിലാണ് അത്. എല്ലാവരും അത് ആസ്വദിച്ച ശേഷം മാത്രമേ പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുമുമ്പ് ശ്രീ നാരായണൻ സാറിനെ സമിനയം ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മൈ ഡിയർ ഫ്രണ്ട്സ് ഫ്രം ദി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ലെറ്റ് മീ ബിഗിൻ ബൈ കൺഗ്രാറ്റുലേറ്റിംഗ് സിജി for arranging this
very grand function. I've always been amazed at the energy and the tremendous effort that Siji and his team takes in arranging not only this Metro Awards, but also he was the main organizer of the great